ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് അക്കാദമി ശ്രീകല. അപ്പോൾ നമ്മളുടെ കേറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമായ എക്സാം എഴുതി പരാജയപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു LPUP അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്ന ഈ ഒരു സാഹചര്യത്തിൽ, അതുപോലെ സർവീസിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു കേറ്റഡ് എക്സാം അനൗൺസ് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ നോർമൽ കേറ്റഡ് എക്സാം എന്നായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. സെപ്റ്റംബറോടുകൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം, ഒരു എക്സാമും നമുക്ക് ഒക്ടോബർ നവംബറോടുകൂടി പ്രതീക്ഷിക്കാം. കാരണം എന്തായാലും ഈ വർഷം നമുക്ക് എന്തുണ്ടാവും? ഒരു നോട്ടിഫിക്കേഷനും കൂടി വരണം അല്ലേ. അപ്പോൾ LPUP എക്സാമിനെയും കൂടി കൺസിഡർ ചെയ്ത് ഒരുപക്ഷെ നേരത്തെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ LPUP എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനും ഒപ്പം അധ്യാപകർ എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനും എന്ത് വേണം? കേറ്ററ്റ് കൂടിയേ തീരും. അപ്പോൾ രണ്ട് മൂന്ന് വട്ടമായി നമ്മൾ കേറ്ററ്റ് എഴുതി കിട്ടുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പഠന സ്ട്രാറ്റജി എന്താണ് എന്നൊന്നും കൂടി വിലയിരുത്തണം. ഓക്കെ, ഏതൊരു എക്സാമോ ആയിക്കോട്ടെ, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയിക്കോട്ടെ, ഇല്ലാത്ത എക്സാം ആയിക്കോട്ടെ, എന്ത് എക്സാമോ ആയിക്കോട്ടെ, നമ്മുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പോലും നമുക്ക് സ്ട്രാറ്റജി ഉണ്ട്, ശരിയല്ലേ. നമ്മളുടെ LP പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, UP പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇന്ന ഇന്നതാണ് പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു സാധനം നമ്മളുടെ ഈ കേറ്ററ്റ് എക്സാമിനും തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് എന്തായാലും ഈ വർഷം കേറ്റിട്ട് വേണം, വേണ്ടേ? അത് ഉറപ്പാണ്, നമുക്ക് കേറ്റിട്ട് കൂടിയേ തീരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനും അല്ലെങ്കിൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാനും കാത്തിരിക്കുന്ന എന്തിനാണ്? അങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് പഠിച്ച് തീരാൻ പറ്റാത്തത്? അതെ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, അതിൽ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കാരണം കേറ്ററ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോവില്ല. അപ്പോൾ പഠിച്ചു തുടങ്ങുക. ഇനി പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സബ്ജക്റ്റിനും അത് അർഹിക്കുന്ന വെയിറ്റേജ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കേറ്ററ്റ് കാറ്റഗറി 1 and 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ K1-ക്കാരാണെങ്കിൽ EVS, മാത്സ് തുല്യമായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തേ പറ്റുള്ളൂ. K2-ലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ മാത്സ് ആണെങ്കിൽ മാത്സ്, സയൻസ്, അതുപോലെ സോഷ്യൽ ആണെങ്കിൽ അങ്ങനെ, അവിടെയും നിങ്ങൾ തുല്യമായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തേ പറ്റുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വളരെ ബുദ്ധിപൂർവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോകണം. ഈക്വൽ വെയിറ്റേജ് എല്ലാ സബ്ജക്റ്റിനും ഉള്ള സ്ഥിതിക്ക് നമ്മളുടെ പ്രയോറിറ്റിയും ഈക്വലി ആയിരിക്കണം. അതായത് ഓരോ സബ്ജക്റ്റിലും നമ്മൾ മിനിമം 20 മാർക്കെങ്കിലും ലക്ഷ്യം വെച്ച് വേണം പഠിക്കാനായിട്ട്. ഇനി K3-ലേക്ക് പോകുമ്പോഴോ? K3-ലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ സബ്ജക്റ്റിന് 80 മാർക്കുണ്ട്, സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ സൈക്കോളജിയും ലാംഗ്വേജും കൂടി 70 മാർക്കുണ്ട്. ആ 70 മാർക്കിൽ നമുക്ക് 50 മാർക്ക് എത്താൻ സാധിച്ചാൽ ബാക്കി 40 മാർക്ക് നമുക്ക് എവിടെ നിന്ന് മതി? നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മതി. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഓരോ സ്ട്രാറ്റജി നമ്മൾ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടണമെങ്കിൽ നേരത്തെ പഠനം ആരംഭിക്കണം. മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. റിവിഷൻ ഷെഡ്യൂൾസ് വേണം, വേണ്ടേ? അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് കേറ്റത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ടാവാം. ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ശിവരാജൻ സാറിൻ ബുക്ക് എടുക്കും, നമ്മൾ നന്നായിട്ടിരുന്ന് വായിക്കും, നോട്ട് എഴുതും. പക്ഷേ നിങ്ങൾ BEd-നോ TTC-ക്കോ പഠിച്ച രീതിയിലാണോ സൈക്കോളജി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഇതൊരു ക്വാളിഫയിങ് എക്സാം അല്ലെങ്കിൽ MCQs അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെവലിലുള്ളൊരു എക്സാം പഠിക്കുമ്പോൾ അതിൻ്റെ ഡെപ്തും നിങ്ങൾ കോളേജസിൽ പഠിക്കുന്നതിനുണ്ടായിരുന്ന ആ ഒരു ഡെപ്തും വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ പഠിക്കേണ്ട രീതിക്ക് വ്യത്യാസമുണ്ട്. കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എല്ലാ പോയിന്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിന് വലിയ പ്രാധാന്യം വരുന്നില്ല എങ്കിൽ, ഇവിടെ ഏതെല്ലാം പോയിന്റ് എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലോർത്ത് തന്നെ പഠിക്കുക. ഇനി ഓരോരുത്തർക്കും കേറ്ററ്റ് എന്ന് പറയുന്ന ഈ ഒരു കടമ്പ കിട്ടാൻ പറ്റാത്തത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലർക്ക് പഠിക്കാനുള്ള മടിയായിരിക്കാം, ചിലർക്ക് എന്ത് പഠിക്കണം എന്നറിയാത്തത് കൊണ്ടായിരിക്കാം, ചിലർക്ക് എന്ത് മാറ്റിവെക്കണം എന്നറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലേ? ചിലപ്പം ബേസിക്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കുഴപ്പം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം, വേണ്ടേ? അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ കേറ്ററ്റ് കെയർ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ. കേറ്റഡ് കെയർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1-to-1 കൗൺസിലിംഗ് സെഷൻ ആയിരിക്കും. ഇൻ ദ സെൻസ്, എന്താണ് നിങ്ങൾക്ക് കേറ്റ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് കേറ്റ് നേടാൻ കഴിയുന്നില്ല,
അല്ലെ? അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് എന്ത് മാറ്റം നിങ്ങൾക്ക് വരുത്തണം എന്ന് 1-to-1 അതായത് ഒരു അധ്യാപിക അതോടൊപ്പം തന്നെ നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നമ്മളുടെ കേറ്റഡ് കെയറിലൂടെ നടത്തുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കേറ്റഡ് കെയറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് സ്ട്രാറ്റജി എടുത്താലും ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷകളിലൊന്നാണ് കേറ്റഡ്. പക്ഷേ അതിൻ്റെ വിജയശതമാനം പലപ്പോഴും 25 താഴെയാണ്. എന്തുകൊണ്ട്? കാരണം അത് പഠിക്കേണ്ട രീതിയിലല്ല കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേറ്റഡ് നിങ്ങൾ എത്ര സമയമെടുത്ത് എത്ര നന്നായി പഠിക്കുന്നു അത്രയും നിങ്ങളുടെ LP UPക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. LP UP മാത്രമല്ല, നിങ്ങൾക്ക് ഡെയിലി വേജിന് പോകണമെങ്കിൽ പോലും എന്ത് വേണം, കേറ്റഡ് വേണം. പെർ ഡേ 950 rupees ആണ് നമ്മുടെ LP അധ്യാപകർക്ക് ശമ്പളമായിട്ട് വരുന്നത്. വലിയൊരു എമൗണ്ട് അല്ലേ അതൊക്കെ? തീർച്ചയായിട്ടുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സജ്ജരായിരിക്കണം. അതായത് ഒരു എക്സാം വന്നാലും ഇപ്പോൾ LP UP നമ്മൾ മെഗാ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നോക്കി നോക്കൂ എത്ര NCA നോട്ടിഫിക്കേഷൻസ് വന്നു, സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് എത്രയെണ്ണം നടന്നു, എത്രയെണ്ണം ഓൾറെഡി 4 exam കഴിഞ്ഞു, വീണ്ടും വിളിച്ചിട്ടുണ്ട് പല ജില്ലകളിലായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നിങ്ങൾക്ക് ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവസരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല, ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്താണ് അവിടുത്തെ കുഴപ്പം, നമുക്ക് വേണ്ട മിനിമം എലിജിബിലിറ്റി നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എത്രയും നേരത്തെ നിങ്ങൾക്ക് കേറ്റിട്ട് പഠിക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ബേസാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ആ ബേസോടുകൂടി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം അല്ലെങ്കിൽ മാത്സ് ആയിരിക്കാം ഏറ്റവും ബുദ്ധിമുട്ട്, ഒരു ടെൻഷനും വേണ്ട, ഇങ്ങ് പോന്നോളുക. നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷും മാത്സും ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് ബേസോടുകൂടി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം വന്നാലും അതിനെ ഫേസ് ചെയ്യത്തക്ക വണ്ണം നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, റെഡി അല്ലേ? പഠിക്കുക, അതേ ഉള്ളൂ ഇതിനകത്ത് ഷോർട്ട് കട്ട് ആയിട്ട്, വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. പക്ഷേ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പാസ്സായിട്ടുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തന്നെയാണ് കേറ്ററ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ LP UP റിസൾട്ട്സും അത് പറയുന്നുണ്ട്. 1500+ കുട്ടികളാണ് നമ്മളുടെ റിസൾട്ട്സിലുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാമെന്നേ, ഇതൊന്നും ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്. നമ്മളൊന്ന് ഇച്ചിരി ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ കേറ്ററ്റിനെ കുറിച്ച് കൂടുതൽ, കേറ്ററ്റ് കോഴ്സുകളെക്കുറിച്ച്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ, നമുക്ക് ഒരുമിച്ച് പഠിച്ച് അടുത്ത പ്രാവശ്യത്തെ കേറ്ററ്റ് ഈസി ആയിട്ട് നേടാം. ഓർക്കൂ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയം കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു അത്രയും നല്ലത്. പഠിക്കുകയല്ലേ? ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.